ആ സ്വഹാബി പറയുകയാ, ഒരു അമുസ്ലിമായ ജൂത പെൺകുട്ടിയുടെ കൂടെ ജീവിക്കുന്ന, ഇസ്ലാമിൽ നിന്ന് അങ്ങോട്ട് പോയിട്ട് അവരുടെ മതമനുസരിച്ച് ജീവിക്കുന്ന ഒരു പെണ്ണിന് വേണ്ടി മതം മാറിപ്പോയവൻ പറഞ്ഞു, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ മുഴുവനും പഠിച്ചവനാണ് നീ, നിനക്ക് ആ ഖുർആനിൽ എന്തെങ്കിലും ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോ അവിടെ നിന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ, എനിക്ക് ഖുർആനിലെ സർവായത്തുകളും ഞാൻ മറന്നുപോയി, പക്ഷേ ഒരേ ഒരായത്ത് ഞാൻ മറന്നിട്ടില്ല, ഒരേ ഒരായത്ത് മാത്രം എന്റെ ഹൃദയത്തിലുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, ഏതായത്തായിരുന്നെന്നറിയുമോ, എന്തേ പടച്ചവനെ ചരിത്രം പറയുകയാണ് ആ മനുഷ്യൻ അവിടെ നിന്ന് പറയുകയാ, പടച്ചവനെ എന്റെ ഹൃദയത്തിൽ ഓർമ്മയുള്ള ആയത്തേതെന്നറിയുമോ, നാളെ പടച്ച റബ്ബിന്റെ മുന്നിൽ എന്തായാലും ഇനി അവസാനം അല്ലാഹുവിന്റെ മുന്നിലേക്ക് നമ്മൾ തിരിച്ചു പോകുമല്ലോ, റബ്ബിന്റെ മുന്നിൽ പോയി നിൽക്കേണ്ടവരാണല്ലോ എന്നർത്ഥം വരുന്ന ഒരേ ഒരായത്ത്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ എപ്പോഴും പറയാറുണ്ട് എപ്പോഴും പറയാറുണ്ടല്ലോ, എവിടെ വേണമെങ്കിലും പൊക്കോ, എന്ത് വേണമെങ്കിലും ചെയ്തോ, എന്ത് വേണമെങ്കിലും കാണിച്ചോ, എങ്ങനെ വേണമെങ്കിലും നടന്നോ, എന്തുവേണമെങ്കിലും ചെയ്യാ, ഒരു പരാതിയുമില്ല, ചോദിക്കാനും പറയാനും ആരുമില്ല, അടിച്ചു വിട്ടിരിക്കുന്ന പട്ടം പോലെ നിനക്ക് നടക്കാമടാ, പക്ഷേ നടന്ന് 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 അവസാനമല്ല പറയുകയാ, നീ സൂക്ഷിക്കണം, നീ സൂക്ഷിക്കണം, ഇതാണ് താക്കീതെന്ന് പറഞ്ഞ, ഇതാണ് ഭീഷണി എന്ന് പറഞ്ഞ, ഇതാണ് മുന്നറിയിപ്പെന്ന് പറഞ്ഞ അല്ല പറയുന്നു, വത്തകൂ യൗമന തുർജാഊന ഫീഹില്ലാ, സൂക്ഷിച്ചോടാ സിറാജെ, ഒരു ദിവസം നീ എന്റെ മുന്നിൽ വരണ്ടവനാടാ എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ ഇവിടെ നിന്ന് പറയുമ്പോ, ഖുർആനിലെ സർവായത്തുകളും മറന്നു പോയിട്ടും ആ അമുസ്ലിമായ ജൂതയായ പെൺകുട്ടിയുടെ കൂടെ മതം മാറി ജീവിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, അവിടെ നിന്ന് അല്ലാഹുവേ ഇതുപോലെ അർത്ഥം വരുന്ന ഒരായത്ത്, ഈ ആയത്ത് മാത്രമാണ് എനിക്ക് ഓർമ്മയുള്ളതെന്ന് അവിടെ നിന്ന് പറഞ്ഞുകൊടുത്ത ചരിത്രം പറയുമ്പോ, അല്ലാഹുവേ പടച്ചറപ്പിനെ മറന്നിട്ട് പോയവന്റെ ഹൃദയത്തിന്റെ അകത്ത് പോലും ഒരായത്തെങ്കിലും ഓർമ്മയുണ്ടായിരുന്നെങ്കിൽ, അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് പടച്ചറപ്പിനെ പേടിച്ച് ജീവിക്കുന്നവന്റെ ഹൃദയത്തിന്റെ അകത്ത് അല്ലാന്റെ ഖുർആൻ എങ്ങനെയാ മറന്നു പോവുക, അതുകൊണ്ട് പേടിക്കണ്ട, എങ്കിൽ അല്ലാഹുവിന്റെ ഖുർആനിലെ പല പല സൂറത്തുകൾ പഠിച്ചിട്ട് മറന്നു നടക്കുന്നവർ അല്ല തരുന്ന ശിക്ഷ എന്തെന്ന് റസൂലുള്ളാഹി തങ്ങള് സഹാബത്തിനോട് സ്വർഗത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാ, സ്വർഗത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്, നരകത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്, നരകത്തിനെ കുറിച്ചും നരകത്തിലെ തട്ടുകളെ കുറിച്ചും നരകത്തിന്റെ ശിക്ഷയെ കുറിച്ച് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു കൊടുത്തു, എന്നിട്ട് പറഞ്ഞു കൊടുത്തു സ്വഹാബ അവിടെ നിന്ന് സ്വർഗത്തെ കുറിച്ച്, സ്വർഗത്തിലെ പഴങ്ങളെ കുറിച്ച്, സ്വർഗത്തിലെ അരുവികളെ കുറിച്ച്, സ്വർഗത്തിലെ പദവികളെ കുറിച്ച്, സ്വർഗത്തിലെ മരങ്ങളെ കുറിച്ച്, സ്വർഗത്തിലെ ഭക്ഷണത്തെ കുറിച്ച് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോ, സ്വർഗവും നരകവും കേട്ടിരിക്കുന്ന സഹാബത്തിനോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, സ്വഹാബ എളുപ്പത്തിൽ സ്വർഗത്തിൽ പോകണോ, എളുപ്പത്തിൽ സ്വർഗത്തിൽ പോകണോ, ഒരു വഴി പറഞ്ഞു തരട്ടെ സഹാബ, അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ ഒരു എളുപ്പ വഴി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ, അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുമ്പോ സ്വഹാബികൾ പറയുന്നു, നബിയേ യാ റസൂലല്ലാ മുത്തി നബിയേ, സ്വർഗത്തിലേക്ക് പോകാനുള്ള എളുപ്പ വഴിയെന്ന് പറഞ്ഞു തരുമോ യാ റസൂലല്ലാ,
മുത്തുനബി പറഞ്ഞു കൊടുക്കുകയാ, അല്ലാഹുവിന്റെ ഭവനമുണ്ടല്ലോ, അല്ലാഹുവിന്റെ വീടുകളുണ്ടല്ലോ, ഈ ഭൂമിയിലെ മസ്ജിദുകളുണ്ടല്ലോ, ആ പള്ളിക്കകത്ത് ജനങ്ങൾക്ക് ഉപദ്രവമായി കിടക്കുന്ന ഈ പള്ളിക്കകത്ത് കിടക്കുന്ന ഒരു പേപ്പറാകട്ടെ, ഒരു ഇലയാകട്ടെ, ഒരു കമ്പാകട്ടെ, അതാരെങ്കിലും എടുത്ത് വെളിയിലേക്ക് കളഞ്ഞാൽ സ്വർഗത്തിലേക്ക് അവന് എളുപ്പം കടന്നു പോകാൻ കഴിയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പള്ളിക്കകത്ത് കിടക്കണ ഒരു പേപ്പർ അത് ഒട്ടിച്ചിട്ടിരിക്കുന്നു, ഇന്ന് വിളക്കിയിട്ടില്ല, അതോടക്കുന്ന് പടച്ചവനെ ഇങ്ങനെ നോക്കിയാൽ ഈ പള്ളിക്കകത്ത് അവിടെ കിടക്കും. ആരെടുത്ത് കളയും വെളിയിൽ? അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അത് മോദീനെടുക്കട്ടെ അല്ലേ, അത് മോദീനെടുക്കട്ടെ, ഓനെ ശമ്പളം കൊടുത്ത് കൃത്യിരിക്കണം അതിനു വേണ്ടിയല്ലേ. നമ്മൾ ആലോചിക്ക്, പള്ളിക്കകത്ത് കിടക്കണ ഒരു പൊടിയെടുത്ത് വെളിയിൽ കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകാം, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. റോഡിൽ കിടക്കണ എടുത്ത് കളഞ്ഞാൽ പോകാവോ? പറമനുഷ്യ, ഇവിടെ റോഡിൽ കിടക്കണ ഒരു കമ്പെടുത്തിട്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടായി കിടക്കുന്ന ഒരു കുപ്പിച്ചില്ലെടുത്ത് മാറ്റിയിട്ട സ്വർഗത്തിൽ പോകുമോ? പോകുമെന്ന് നബിയുന റസൂലുള്ളാഹി. അപ്പൊ അല്ലാഹുടെ വീടിനകത്ത് കിടക്കണ, അല്ലാഹുടെ വീടിനകത്ത് കിടന്ന അതെടുത്ത് കളഞ്ഞ പെട്ടെന്ന് പോകും സ്വർഗത്തിലേക്ക്. എങ്ങനെ? കയ്യിൽ നിന്നൊരു കല്ല് താഴേ കിട്ടാൻ, കയ്യിൽ നിന്നൊരു കല്ല് താഴേ കിട്ടാൻ അത് എത്ര സ്പീഡിൽ താഴേക്ക് പോകുമോ അതുപോലെ സ്വർഗത്തിലേക്ക് കടന്നു പോകും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ഇനി മുതൽ പള്ളിയൊക്കെ നോക്കിക്കോളാം. അതന്നെ ചിരിക്കണ്ട, ഇതൊക്കെ കാണത്തുള്ളൂ പോകാൻ, ചുമ്മ ചിരിച്ചോണ്ടിരുന്നാ മതി, ഇതൊക്കെ കാണത്തുള്ളൂ. പക്ഷെ അല്ല, പച്ച തൊപ്പിയൊക്കെ ഇട്ടപ്പോ നല്ല അലഹമ്മദില്ല മാറ്റം, നമ്മുടെ വയത് കെട്ടുമ്പോൾ നല്ല മാറ്റമുള്ളൊരു മനുഷ്യ, പള്ളിയായിട്ട് ഇപ്പം അത്ര ആക്റ്റീവാണ്. ഉസ്താദിന് ഫുഡ് കൊണ്ടുവരാൻ ഒന്നാമത് ഇക്കാപ്പ അലഹമ്മദില്ല. അള്ളാഹു ഖൈറും പറ മോനെ കൂടെ കൊണ്ടുവരണം കേട്ടോ, ചെറുക്കനും കൂടെ കൊണ്ടുവരണം. പുതിയ കാറൊക്കെ എടുത്തിട്ട് അവനെ അങ്ങ് വിട്ടേക്കുക. ഇൻഷാ അല്ലാഹ്, അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പോൾ സ്വർഗത്തിലേക്ക് പോകാൻ എളുപ്പവഴി. സഹാബത്ത് ഇങ്ങനെ ഇരിക്കുക, രക്ഷപ്പെട്ട് അല്ലേ, രക്ഷപ്പെട്ടു അൽഹംദുലില്ലാഹ്. അപ്പോൾ ചോദിച്ചു, നരകത്തിലേക്ക് പോകാനുള്ളൊരു എളുപ്പവഴി പറഞ്ഞു തരട്ടെ. അപ്പോൾ ആരും മിണ്ടണില്ല. നരകത്തിലേക്ക് ഇതുപോലെ ഒരു കല്ല് കയ്യിൽ നിന്ന് താഴെ കിട്ടാൽ അത് താഴേക്ക്, ഇതുപോലെ സ്വർഗത്തിൽ പണിക്കുന്നു. രണ്ടാമത് ഉദാഹരണം പറഞ്ഞത്, ഈ വെള്ളം കൊടുക്കാതെ ഒരു പോത്തിനെ കൊണ്ടൊരു സ്ഥലത്ത് കെട്ടിയിട്ടിരിക്കുക, തീറ്റാൻ കൊണ്ടുപോയി രാവിലെ കെട്ടിയിട്ടിരിക്കുക, എന്നും വെള്ളം കൊടുക്കേണ്ട സമയമായി, ഒരല്പം താമസിച്ചിട്ട് ആ കെട്ടങ്ങോട്ട് അഴിച്ചു വിട്ടാൽ മതി, പശു നേരെ കലത്തിൻ്റെ ചുട്ടി വന്നിരിക്കും കാടി കുടിക്കാൻ, അത് സ്ഥിരം വരിക, എന്തൊരു സ്പീഡിലായിരിക്കും ഉടനെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതുപോലെ നരകത്തിലേക്ക് പെട്ടെന്ന് പോകാനുള്ള എളുപ്പവഴി ഖുർആനിലെ ഒരായത്ത് പഠിച്ചിട്ട് മറന്നാൽ മതി, അല്ലാഹു കാക്കുമാറാകട്ടെ. അങ്ങനെ ഖുർആനിലെ ഒരു സൂറത്തല്ല, ഒരായത്ത് പഠിച്ചിട്ട് മറന്നാൽ പെട്ടെന്ന് നരകത്തിൽ പോകും. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. നമ്മൾ ഇന്നലെ പഠിച്ച സൂറത്ത് ഏതായിരുന്നു? ഇന്നലെ ഒരു സൂറത്ത് പഠിച്ചില്ലേപ്പാ, എന്താ വല്ല ശ്രോതിക്ക്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്തി വതവാസൗ ബിൽഹഖ് വതവാസൗ ബിസ്സബ്ർ. ഇന്നലെ നമ്മൾ പഠിച്ച സൂറത്ത്, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇന്നേതാ സൂറത്തുൻ നസർ ആദ്യം ഓതി വെച്ചിട്ടുണ്ട് ഇൻഷാഅല്ലാഹ്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്, ഇൻഷാഅല്ലാഹ് 110-ാമത്തെ സൂറത്താണെന്ന് തോന്നുന്നു. ഇൻഷാഅല്ലാഹ് നമുക്ക് പഠിക്കണം, അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താ, നിങ്ങൾ ഇവിടെ ഉണ്ടോ എന്ന് അറിയാനാ ചോദിക്കുന്നത്. ഞാൻ എന്ത് പറഞ്ഞാ വന്നേ? പോയി സലാത്ത് പറ, സല്ലല്ലാഹു അലാ മുഹമ്മദ്. اللهم صل على محمد ان شاء الله اني وفائك منى مدي തണുപ്പായില്ല അൽഹംദുലില്ലാ ട്ടോ അത് കേടാവാതിരിക്കാൻ ട്ടാ സവ വർക്ക് ഉണ്ടോ നോക്കണം അല്ല പൊന്നാര ചങ്ങാതി അതും കൂട ഒന്ന് നേരെയാക്കുക ട്ടോ വെള്ളിയാഴ്ച റബ്ബിക്ക് എന്തോ ചൂടെന്ന് അറിയാനാത്ത അത്യാവശ്യമായിട്ട് അതുകൂടെ ഒന്ന് ക്ലിയർ ആക്കണം അതുകൂടെ ഒന്ന് ക്ലിയർ ആക്കിയതിന് ശേഷം ഭയങ്കര ചൂട് ഇങ്ങനെ ഒലിക്കുക വിയർപ്പ് സുബ്ഹാനല്ലാഹ്
പിന്നെ കോവിഡ് ഉള്ളത് കൊണ്ട് നമ്മൾ ഇത്രയും നാൾ പിടിച്ചു നിന്ന്, ഇനിയിപ്പോൾ പറ്റൂല. ഇൻഷാല്ലാ പെട്ടെന്ന് അൽഹംദുലില്ലാ സ്കൂളൊക്കെ തുറക്കാൻ പോവാന്ന് പറയണേട്ടെ പടച്ചവനെ. ഇനി മക്കളെയൊക്കെ രാവിലെ പൊക്കി വിടുന്ന പാട് എന്താവോ പടച്ചവൻ. ഇനിയിപ്പോൾ കുട്ടികളെയൊക്കെ രാവിലെ സ്കൂളിൽ വിടുന്നൊരു വലിയ ജിഹാദാ, അതൊരു ജിഹാദാ. ഇനി മാതാപിതാക്കൾക്ക് ജിഹാദ് തുടങ്ങാൻ പോവാ രാവിലെ ഇതിനെയൊക്കെ പൊക്കിയിട്ട്. ഞാനൊക്കെ ചിന്തിക്കാറുണ്ട് പടച്ചവനെ, എൻ്റെ മോനെയൊക്കെ ഇനി സത്യം പറഞ്ഞാൽ എൻ്റെ മോൻ ഉച്ചയ്ക്ക് ശേഷം ഉറങ്ങാറേയില്ല. ഉച്ചയ്ക്ക് ശേഷം ഉറങ്ങാറില്ല, എത്ര നിർബന്ധിച്ചാലും ഓൻ ഉറങ്ങാറില്ല. കാരണം എന്ത്, സ്കൂളിൽ പോയിരുന്നു ഉറങ്ങാൻ പറ്റില്ല, അങ്ങനെ പഠിച്ചതാ. രാവിലെ എഴുന്നേറ്റ് 6 മണിക്ക് എഴുന്നേറ്റ് 6:40 വണ്ടി വരുമ്പോൾ കയറ്റി വിട്ടുകൊണ്ടിരുന്നവനാണ്, ഇപ്പോൾ 8 മണി വരെയാണ് ഉറങ്ങണേ. ഇനിയിപ്പോൾ എങ്ങനെ അവനെയൊക്കെ പൊക്കിയെടുത്ത് വിടുമെന്നുള്ളതാ, സ്കൂള് തന്നെ മറന്നുപോയിട്ടുണ്ടാകും. സുബ്ഹാനല്ലാഹ്. അള്ളാഹു നമ്മുടെ മക്കൾക്ക് ഈമാ നൽകുമാറാകട്ടെ, നല്ല വിദ്യാഭ്യാസം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അനുസരണയുള്ള മക്കളാക്കി അള്ളാഹു നമ്മുടെ മക്കളെ മാറ്റുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളിപ്പോൾ കുട്ടികൾക്കൊക്കെ ഈ ടീച്ചർമാരുടെ അവസ്ഥ എന്താണെന്ന് ഇപ്പം മനസ്സിലായില്ല. പഠിച്ചവനെ മൊബൈൽ എടുത്തു വെച്ചിട്ട് കാണിക്കുന്ന ടീച്ചർമാരുടെയൊക്കെ ക്ഷമ വല്ലാത്ത ക്ഷമയാണ്, ഓരോന്ന് കാണിക്കുന്നൊക്കെ അവസ്ഥ. അല്ലാഹു ആലം. ഇപ്പം ഞാൻ പറഞ്ഞു വന്ന എന്താ, സൂറത്തുൽ കഹഫ്, അതാ പറഞ്ഞേ. വെള്ളിയാഴ്ച ദിവസം പാരായണം ചെയ്യുന്ന സൂറത്തുൽ കഹഫ്, ആ സൂറത്തുൽ കഹഫിനകത്ത് അല്ലാഹു ഒരുപാട് ചരിത്രങ്ങൾ പറയുകയാം. ആ ചരിത്രങ്ങൾ പറയുന്നതിൻ്റെ ഇടയിൽ അല്ലാഹു രണ്ട് ചെറുപ്പക്കാരുടെ കഥ പറയുന്നുണ്ട്. അല്ലാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ കൗഫിൻ്റെ 32 മുതൽ 44 വരെയുള്ള വാചകങ്ങൾ, ആ ആയത്തുകൾ നമ്മൾ എടുത്തിട്ടതിൻ്റെ അർത്ഥമൊന്ന് വായിച്ചു നോക്ക്. അതിനകത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല അതാ രണ്ട് തോട്ടക്കാരുടെ സംഭവങ്ങൾ അവിടെ നിന്ന് വിവരിക്കുകയാ. രണ്ട് തോട്ടത്തിൻ്റെ ഉടമകൾ, രണ്ട് ഈത്തപ്പന തോട്ടത്തിന്റെ ഉടമകളെ കുറിച്ച് അല്ലാഹു അവിടെ ഒരു ചരിത്രം പറഞ്ഞു തരുന്നുണ്ട്. അല്ലാഹുവിൽ നിന്ന് ധാരാളം അനുഗ്രഹങ്ങൾ ലഭിച്ചിരുന്ന പല സമൃദ്ധിയുള്ള രണ്ട് തോട്ടങ്ങളെ കുറിച്ചാണ് അല്ലാഹു അതിനകത്ത് പറയുന്നത്. എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളെ ചരിത്രമെടുത്ത് വായിച്ചു നോക്ക്. അതിനകത്തൊരു മനുഷ്യനുണ്ടായിരുന്നു, രണ്ട് ചെറുപ്പക്കാരുണ്ടായിരുന്നു, രണ്ടുപേർക്കും തോട്ടങ്ങളാണ്. ഒരാൾ അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് പടച്ച ുമ്പോ അതിനെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അല്ലാഹുവിനെ നന്ദി കാണിച്ചു ഭയന്ന് ജീവിച്ചിരുന്നവനാ ഒരു ചെറുപ്പക്കാരൻ. എങ്കിൽ രണ്ടാമത്തെ മനുഷ്യനുണ്ടല്ലോ, അവൻ അല്ലാഹു അനുഗ്രഹം കൊടുത്ത പറപ്പിനെ മറന്നവനാ, അഹങ്കാരം കാണിച്ചവനാ, ധിക്കാരം കാണിച്ചവനാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ തലമുറകൾ എന്റെ ക്ലാസ് കേൾക്കുന്നവർക്ക് പഠിക്കാനാണ് ഈ കഥ പറഞ്ഞു തരുന്നത്. പെട്ടെന്ന് പണക്കാരനാകുമ്പോ വായ്പാടൊരു കടയിട്ടിട്ട് നല്ല കച്ചവടമായി, നല്ല പൈസയായി, അല്ലെങ്കിൽ ഗൾഫിൽ പോയിട്ട് നല്ല ഒരു ജോലി കിട്ടി, ഒരുപാട് പണം നിന്റെ കയ്യിലേക്ക് കടന്നു വന്നപ്പോ അഹങ്കാരം വന്നല്ലോ, ധിക്കാരം വന്നല്ലോ, പറയാ പാടില്ലാത്ത വാക്കുകൾ ഇങ്ങനെ പറയാൻ തുടങ്ങി, അവൻ അല്ലാഹുവിനെ മറക്കാൻ തുടങ്ങി. എങ്കിലും പടച്ചവനെ, ഞാനും പട്ടിണി കിടന്നവനാണ്, ഏറ്റവും താഴെക്കടയിൽ കിടന്ന ഒരു കുടുംബത്തിൽ നിന്ന് വന്നവനാണ്, എനിക്കറിയാം പ്രയാസം എന്താണെന്ന്, പട്ടിണി എന്താണെന്ന്, ദാരിദ്ര്യം എന്താണെന്ന്. എനിക്ക് റബ്ബിത് തന്ന അനുഗ്രഹമാണല്ലോ, അതുകൊണ്ട് ഞാൻ ഇതിനെ നന്ദി കാണിക്കണമല്ലോ, ഞാൻ അല്ലാഹുവിനോട് ശുക്ർ ചെയ്യണമല്ലോ, അല്ലാതെ അഹങ്കരിച്ച് നടക്കാൻ പാടില്ലല്ലോ. പടച്ചവനെ, പായിപ്പാട് പള്ളിയുടെ മുന്നിൽ നിന്നുകൊണ്ട് പറയുകയാ, എനിക്ക് റബ്ബ് തന്ന സമ്പത്തിൽ വെച്ച് നോക്കിയാ ഈ പള്ളി ഒറ്റയ്ക്ക് കെട്ടിക്കൊടുക്കാറുള്ള സമ്പത്ത് എന്റെ കയ്യിലുണ്ട്, പക്ഷേ അഞ്ചനയാ പൈസ കൊടുക്കൂല എന്ന അഹങ്കാരത്തോടെ പറയുന്നവരുണ്ടല്ലോ. എടാ ഇവനുണ്ടാക്കി ഇതിനെക്കാലും ഇരട്ടി വലിയ കൊട്ടാരം പണിയാനുള്ള പണം എന്റെ അടുത്തുണ്ട്, ഈ നാട് മുഴുവനും വില കൊടുത്ത് വാങ്ങാനുള്ള സമ്പത്ത് എന്റെ കയ്യിലുണ്ട് എന്ന അഹങ്കാരത്തോടുകൂടി പറയുന്നവര് അല്ലാഹു തരുന്ന ഒരു പാഠമാണ് ഇത്. പടച്ച റബ്ബ് പറഞ്ഞു തരുന്ന ഒരു പാഠമാണ്. റബ്ബിനെ മറന്നു നടക്കുന്നവർ, അല്ലാഹുവേ ഒരു അൽഹംദുലില്ലാ പറയാൻ കഴിയാത്തവർ, ഇങ്ങനെ നടക്കുന്നവർക്ക് പഠിക്കുന്നതിന് വേണ്ടി പടച്ച റബ്ബ് പറഞ്ഞു തരുന്ന ചരിത്രമാ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ
സൂറത്തുൽ കഹഫ് നിങ്ങൾ എടുത്തു നോക്ക്. അതിനകത്ത് അഹങ്കാരത്തിനും അമർച്ചവുമായി നടക്കുന്ന മനുഷ്യനുണ്ടല്ലോ. അല്ലാഹുവിനെ 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 അനുസരിച്ചുകൊണ്ട് പടച്ച റബ്ബിനെ വഴിപ്പെട്ടുകൊണ്ട് നടക്കുന്നവന്, ശുക്ര ചെയ്തുകൊണ്ട് നടക്കുന്നവന്, അവൻ അല്ലാഹു അവന്റെ തോട്ടത്തിൽ അഭിവൃദ്ധി നൽകുകയാണ്. ചെറുതാണെങ്കിലും വല്ലാത്ത ബർക്കത്താ. പടച്ചവനെ ഈ പായിപ്പാട് ചെറിയ കട വെച്ചുകൊണ്ട് രക്ഷപ്പെട്ടുപോയി എത്രയോ പേരുണ്ട്. പായിപ്പാട് ടൗണിൽ സൂപ്പർ മാർക്കറ്റ് ഉണ്ടോ? ഇല്ല. ഒരു തട്ടുകട വെച്ചിട്ട്, ഒരു മുറുക്കാൻ കട വെച്ചിട്ട് രക്ഷപ്പെട്ട എത്ര പേരുണ്ട്? അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇല്ലാത്ത കാണത്തില്ലയോ, പണ്ടത്തെ ആൾക്കാർ ചെറിയൊരു കട വെച്ചായിരിക്കും തുടങ്ങിയത്, രക്ഷപ്പെട്ടുപോയി എത്രയോ പേരുണ്ട്. നിങ്ങൾ പറയും ഈ മാർക്കറ്റിന്റെ മുന്നിൽ മുറുക്കാൻ കച്ചവടം നടത്തിയ ഒരാളുണ്ടായിരുന്നു, ഇപ്പൊ രക്ഷപ്പെട്ടെന്ന്. ദാ ചെറുതാണെങ്കിലും അല്ലാഹു അതിനകത്ത് ബർക്കത്ത് ചെയ്താൽ രക്ഷപ്പെടും. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. വലുതാണെങ്കിലും ബർക്കത്തില്ലെങ്കിൽ സർവ്വതും പോകും. അല്ലാഹു കാക്കുമാറാകട്ടെ. അപ്പൊ അല്ലാഹുവിനെ വഴിപ്പെട്ടുകൊണ്ട് നടക്കുന്നവൻ അൽഹംദുലില്ല, അല്ലാഹു വാരിക്കൂരി കൊടുക്കാൻ തുടങ്ങി. ഈ അഹങ്കരിച്ചവനോ, ഈ അഹങ്കരിച്ചവനോ, അല്ലാഹുവിനെ മറന്നുകൊണ്ട് നടന്നവനോ സർവ്വതും നഷ്ടപ്പെട്ടു പോകുകയാണ്. അവന്റെ കൃഷിയിടങ്ങൾ മുഴുവനും, അവന്റെ തോട്ടങ്ങൾ മുഴുവനും തകർന്നു പോകുകയാണ്, നശിച്ചു പോകുകയാണ്. ആ സമയമുണ്ടല്ലോ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാ. ആ കൂട്ടുകാര് പരസ്പരം സംസാരിക്കുകയാണ്, എന്റെ മുഴുവനും പോയടാ, എന്റെ കൃഷിയിടങ്ങൾ മുഴുവനും പോയടാ, എനിക്ക് ഈ പ്രാവശ്യം എന്റെ തോട്ടത്തിന് വല്ലാത്ത നഷ്ടമാണ്, ഒരുത്തന് ലാഭം ഒരുത്തന് നഷ്ടം. അങ്ങനെ പരസ്പരം അവര് സംസാരിക്കുന്ന സന്ദർഭം അല്ലാഹുവിന്റെ ഖുർആൻ എവിടെന്ന് പറയുകയാ. വലൗല ഇദ് ദഖൽത ജന്നതക ഖുൽത മാസാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് ഇൻ തറനി അൻ അകല്ല മിൻക മാലൻ വബലദാ. മാസാ അല്ലാഹ് പറയുന്നതിന്റെ പ്രതിഫലമാ. പഠിച്ചോ പറയുന്നതിന്റെ പ്രതിഫലം പറയുകയാ. അങ്ങനെ തന്റെ തോട്ടം മുഴുവനും തകർന്നു പോയപ്പോ, വലിയ നഷ്ടത്തിലേക്ക് വീണപ്പോ, ഒരു കൂട്ടുകാരൻ തന്റെ കൂട്ടുകാരനോട് പറഞ്ഞു കൊടുക്കുകയാ. അവിടെ നിന്ന് പറയുകയാണ്, നീ നിന്റെ തോട്ടത്തിലേക്ക് കടന്ന സമയം, നീ നിന്റെ തോട്ടത്തിനകത്തേക്ക് അള്ള തന്ന ഞാമത്തല്ലേടാ, നീ വെള്ളമൊഴിക്കുന്ന തൈ വെക്കുന്നതല്ലാതെ നീ എന്ത് ചെയ്യുന്നു? ഈ സാധനം മുഴുവനും റബ്ബ് നിനക്ക് തന്നതല്ലേ, ഇതല്ലാഹു നിനക്ക് തന്ന ഞാമത്തല്ലേ. ആ തോട്ടത്തിൻ്റെ അകത്ത് കയറുന്ന സമയത്ത് ഒരേ ഒരു വാക്ക് പറഞ്ഞാ പോരായിരുന്നു. മാസാ അല്ലാ ലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് നിനക്കൊന്ന് പറഞ്ഞുകൂടായിരുന്നു. ഇത് അല്ലാഹു ഉദ്ദേശിച്ചത് എത്രയാണ്? ഇത് റബ്ബ് ഉദ്ദേശിച്ചതാണ് തരുന്നത്. എന്റെ പവറല്ല, എന്റെ കഴിവല്ല എന്ന് നീ പറഞ്ഞുകൂടായിരുന്നു. അങ്ങനെ നീ പറഞ്ഞിരുന്നെങ്കിൽ ഇത് കുറയില്ലായിരുന്നല്ലോ, ഇത് നഷ്ടപ്പെടില്ലായിരുന്നല്ലോ. അവിടെ നിന്ന് പറഞ്ഞു എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കച്ചവട രണ്ട് കൂട്ടുകാർ, ഒരു കൃഷിയിടം, രണ്ടുപേരും, ഒരാൾക്ക് ലാഭം ഒരാൾക്ക് നഷ്ടം. അപ്പൊ സർവ്വത നഷ്ടപ്പെട്ടു പോയവനോട് ആ നല്ല കൂട്ടുകാരൻ ചോദിക്ക, എടാ ഈ തോട്ടത്തിനകത്ത് കയറുന്ന സമയം ഒരു വാക്ക് നിനക്ക് പറഞ്ഞുകൂടായിരുന്നോ? ഒരേ ഒരു വാക്ക് നിനക്ക് പറഞ്ഞുകൂടായിരുന്നോ? മാഷാ അല്ലാ, അല്ലാ നമുക്ക് ഈ നൽകുമാറാകട്ടെ. ഇത് പറഞ്ഞാൽ മതിയായിരുന്നു. മാഷാ അല്ലാ ലാ ഖുവത ഇല്ലാ ബില്ലാ, ഖുർആൻ സൂറത്തുൽ കഹഫ്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അത് അതിനകത്ത് എന്തുണ്ട്? അത് പറഞ്ഞത് കൊണ്ടാടാ എനിക്ക് റബ്ബ് ഇത് തന്നത്. അതാ മനസ്സിലാക്കണ്ടേ, ഞാനത് പറഞ്ഞത് കൊണ്ടാണ് എനിക്ക് റബ്ബ് ഇത് തന്നത്, നീ അത് പറയാത്തത് കൊണ്ടാടാ ഇത് മുഴുവനും നഷ്ടപ്പെട്ടു പോയത്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇവിടെ നിന്ന് ഹദീസ് കാണാം. നീ നിന്റെ തോട്ടത്തിൽ പ്രവേശിച്ചപ്പോൾ കണ്ട കാര്യം നിനക്ക് അത്ഭുതം തോന്നിയിരുന്നെങ്കിൽ നിനക്കൊന്ന് പറയാമായിരുന്നു. മാഷാ അല്ലാ, നിനക്കൊന്ന് പറയാമായിരുന്നു. അല്ലാഹു എന്താണ് ഉദ്ദേശിച്ചത് അത് നടപ്പിൽ വരികയുള്ളൂ, നിനക്കൊന്ന് പറയാമായിരുന്നു, എന്തുകൊണ്ട് നീ പറഞ്ഞില്ല എന്ന് തൻ്റെ കൂട്ടുകാരനോട് ചോദിക്കുകയാ. ഒരുപാട് തഫ്സീറുകൾ അതിൻ്റെ വിശദീകരണം എടുത്തു നോക്കുമ്പോൾ കാണാം.
അല്ലാഹു സുബ്ഹാനഹു വതആല എന്താണ് ഉദ്ദേശിച്ചത് അതേ സംഭവിക്കുകയുള്ളൂ. അല്ലാഹു ഉദ്ദേശിക്കാത്തത് സംഭവിക്കുകയില്ല. എന്ത് നീ പറയാഞ്ഞത്? അതുകൊണ്ടാണ് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളവിടെ നിന്ന് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, ലോകത്തുള്ളവരാരെല്ലാം എന്തെല്ലാം തീരുമാനിച്ചാലും അല്ലാഹുവിന്റെ തീരുമാനത്തിന് തട്ടിമാറ്റാൻ കഴിയില്ല. കിട്ടുമെന്ന് പറഞ്ഞാ കിട്ടുമല്ലോ, പോകുമെന്ന് പറഞ്ഞാ പോകുമല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുകയാണ്, മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞല്ലോ, അല്ലാഹു അനുഗ്രഹങ്ങളെ നിഷേധിക്കുന്ന ഒരാളുടെ മുമ്പിൽ ഇത് പറയുമോ സൂചിപ്പിക്കലോ അല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് മാസാ അല്ലാഹുവിന്റെ പ്രതിഫലം കേട്ടോ, മാസാ അല്ലാഹുവിന്റെ പ്രതിഫലം കേട്ടോ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ പ്രവചനനെ പ്രവാചകം പറയുകയാണ്, അല്ലാഹു നിങ്ങൾക്ക് നൽകിയ നിഅമത്തുണ്ടല്ലോ, അല്ലാഹു നമുക്ക് നൽകിയ നിഅമത്തുണ്ടല്ലോ, ആ നിഅമത്ത് നിലനിൽക്കണോ. പലർക്കും സമ്പത്തുണ്ട്, പട്ടിണിയില്ലാതെ കടന്ന് ജീവിക്കാൻ, പട്ടിണിയില്ലാതെ ജീവിക്കാനുള്ള സമ്പത്ത് അല്ലാഹു നൽകിയിട്ടുണ്ട്. നമുക്ക് ദാരിദ്ര്യമില്ല, പക്ഷേ ഈ തന്നത് മരിക്കുന്ന കാലം വരെ നിലനിന്നാലല്ലേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ. ഈ കൈകൊണ്ട് പടച്ചവന് ഇത് പൊക്കാനും താഴ്ത്താനും പിടിക്കാനും ആരോഗ്യമുള്ള സമയമാണ്. ആ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന സമയമാണ് ഈ കൈകൊണ്ടുള്ള പ്രയോജനം. ഈ നാവ് കൊണ്ട് സംസാരിക്കാൻ കഴിഞ്ഞാൽ ആ സംസാര ശേഷിയുള്ളത് വരെയല്ലേ കഴിവുള്ളൂ. നടക്കാൻ കാലാണെങ്കിലും അല്ലാഹു നമുക്ക് തന്നിരിക്കുന്ന നിഅമത്തുകൾ മുഴുവനും മരിക്കുമ്പോളും നിലനിൽക്കണം. അത് സമ്പത്താണെങ്കിലും ആരോഗ്യമാണെങ്കിലും പണമാണെങ്കിലും ജോലിയാണെങ്കിലും സിന്ധുമാണെങ്കിലും അത് മരിക്കുന്ന കാലം വരെ നിലനിന്നാലല്ലേ പ്രയോജനമുള്ളൂ. പാപ്പാ നിങ്ങൾ ഈ പള്ളിയിൽ രാത്രി വന്ന് നിസ്കരിക്കാൻ നടന്നു വരുന്നല്ലോ, നിങ്ങളുടെ കണ്ണിന് കാഴ്ചയുള്ളത് കൊണ്ടല്ലേ, നിങ്ങളുടെ കാലിന് നടക്കാനുള്ള കഴിവുള്ളത് കൊണ്ടല്ലേ, നിങ്ങൾക്ക് ആരോഗ്യമുള്ളത് കൊണ്ടല്ലേ, അല്ലാതെ കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്ന ഒരവസ്ഥയിൽ കിടന്ന പള്ളിയിൽ വന്ന് നിസ്കരിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ടാണ് റസൂലുള്ള പറഞ്ഞത്, നിങ്ങൾ ദുആ ചെയ്യുമ്പോ റബ്ബിനോട് പറയണം, അല്ലാഹുവേ ദീർഘായുസ് ചോദിച്ചാ പോരാ, അല്ലാഹുവേ എനിക്ക് നീ ദീർഘായുസ് തരണേ, 100 കൊല്ലം ജീവിക്കാനുള്ള ഭാഗ്യം തരണേ എന്ന് ചോദിക്കാനല്ല പറഞ്ഞത്. പിന്നെ എങ്ങനെ ചോദിക്കണമെന്നറിയുമോ, ആഫിയത്തുള്ള ദീർഘായുസ് തരണേ അല്ലാ, മരിക്കുന്ന ദിവസവും സ്വന്തം കൈകൊണ്ട് ഒന്നുവെടുക്കാൻ എനിക്ക് നീ ആരോഗ്യം തരണേ അല്ലാ. പടച്ചവനെ ആരോഗ്യം വേണം, ആഫിയത്ത് വേണം, അല്ലാതെ എന്ത് കിട്ടിയിട്ടും നമുക്ക് കാര്യമില്ലല്ലോ. അതുകൊണ്ട് ജീവിതത്തിൽ അല്ലാഹു തന്നിരിക്കുന്ന നിഅമത്തുകൾ അത് കണ്ണാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശരീരത്തിൽ 2 കിഡ്നികളുണ്ടല്ലോ, ഏതെങ്കിലും തകർന്നു പോയാൽ, ആ കിഡ്നി അങ്ങ് നഷ്ടപ്പെട്ടു പോയാൽ, അതിന്റെ പ്രവർത്തനം അങ്ങ് തീർന്നു പോയാൽ, പിന്നെ 1 തുള്ളി മൂത്രമില്ലല്ലോ. ശരീരമങ്ങ് വിയർക്കുകയാ, വയറുമല്ലാതെ വീർക്കുകയാണ്, വളരെ പ്രയാസമാണ്, ശ്വാസം മുട്ടൽ തുടങ്ങുകയാണ്, അവസാനം കൊണ്ടുപോയി ഡയാലിസിസ് ചെയ്യുകയാ. ഇനിയൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ എന്താ പടച്ചവനെ കൊണ്ടുപോകണം, ഒന്നുകിൽ കിഡ്നി മാറ്റി വെക്കണം, മാറ്റി വെക്കാൻ പോകുമ്പോൾ 100,000. അപ്പൊ അല്ല തരുന്നതിന്റെ അല്ല തന്നതിന്റെ വില മനസ്സിലാക്കും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇപ്പൊ ഇങ്ങനെ നടക്ക, കാറ്റും പറത്തി കട്ടം കട്ടം പിടിയലിച്ച് ഇങ്ങനെ നടക്ക പള്ളിയുടെ മുമ്പിൽ കൂടെ. കിഡ്നി പോകണം, മാറ്റി വെക്കണമെങ്കിൽ 300,000. ഇങ്ങനെ 100,000 ചോദിക്കും, 20, 12, 15, 20 ലക്ഷം രൂപ കൊടുക്കണം കിഡ്നിക്ക്. ഇത്രയും കൊല്ലം അത് ചുമന്നുകൊണ്ട് നടന്നപ്പോൾ അല്ലാഹുവിടെ അൽഹംദുലില്ലാ പറയാൻ നമുക്ക് സമയമില്ല. കരള് റബ്ബ് തന്നതാ, അല്ലാഹു തന്നതാണ് കരള്. ഒരു മഞ്ഞപ്പിത്തവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഭക്ഷണത്തിലൂടെ ഒക്കെ വരുന്നുണ്ട്. ഇത് പോയി കഴിഞ്ഞാൽ മാറ്റി വെക്കണമെങ്കിൽ 100,000 വേണമെന്നറിയോ? 100,000 വിടുന്നുണ്ടോ?
രക്ഷപ്പെടുമെന്നുണ്ട്. ഇതൊക്കെ മാറ്റിവെച്ചാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്തും അല്ലാഹു നമുക്ക് നൽകിയത് കാലിന് വെപ്പ്, ഒരു കാല് മുറിച്ചു മാറ്റി വെപ്പുകാലിന് കൊടുക്കണം ലക്ഷങ്ങൾ. നമ്മൾ ആലോചിച്ച് നോക്ക്, അല്ലാഹു നമുക്ക് നൽകിയ നിഅമത്തുകൾ അല്ലാഹു മരിക്കുമ്പോഴും നിലനിർത്തി തരുമാറാകട്ടെ. ഇത്രയും പേര് നമ്മുടെ ഈ പായിപ്പാട് തന്നെ ഒരു സഹോദരൻ കിട്ടി മാറ്റി വെക്കുന്നുണ്ട്. എന്താ ഷായ, എന്താ ഷായ എന്ന സഹോദരൻ, നിങ്ങളൊക്കെ ഞാൻ, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ആദ്യം വന്നിട്ട് ഞാൻ പൈസ പിരിച്ച അദ്ദേഹത്തിന് വേണ്ടിയാ. അൽഹംദുലില്ലാ, അതൊക്കെ നല്ല രീതിയിൽ നടന്നു. അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കാൻ അള്ളാഹു ഭാഗ്യം കൊടുക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ, അദ്ദേഹം ഇപ്പോഴും ഒരിക്കൽ വന്നപ്പോൾ ഇങ്ങനെ കണ്ടപ്പോൾ വന്നിട്ട് പരിചയപ്പെട്ടു, സാ ഞാനായിരുന്നു ഷായെന്ന്. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇതുപോലെ മാറ്റിവെച്ചിട്ട് രക്ഷപ്പെടുന്നവർ വളരെ കുറവാണ്. അങ്ങനെ രക്ഷപ്പെടുന്നവർ, രക്ഷപ്പെട്ടാലും ഗുളിയൊക്കെ കഴിച്ച്. ചരിത്രം പറയുന്നുണ്ട്, നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ കൂടെയുണ്ട്. അള്ളാഹു സുബ്ഹാന കടലിൽ വെള്ളത്തിൽ മുങ്ങിച്ചാവാൻ പോകുമ്പോൾ, വെള്ളത്തിൽ മുങ്ങിച്ചാവണ സമയത്ത് അള്ളാഹു രക്ഷപ്പെടുത്തി എന്ന് കടന്ന് വിളിച്ച് റബ്ബെ അങ്ങനെ എങ്ങനെ പഠിച്ചവനെ രക്ഷപ്പെടുത്തണം, രക്ഷപ്പെടുത്തി. കരയിൽ കയറി വന്നപ്പം പറയാം, നിൻ്റെ പണി നോക്കിയോളാം. കാര്യം കാണുന്നത് വരെ രാമായണ, കാര്യം കടന്ന അവനെ പൂര തന്നെ. പലർക്കൊക്കെ പലതും വരുമ്പോൾ അള്ളാഹും വിളിക്കും, എല്ലാവരെയും വിളിക്കും, കാര്യം കാണണ്ടേ എല്ലാം വിളിക്കും, കഴിഞ്ഞു കഴിഞ്ഞാലോ കഴിഞ്ഞു. അങ്ങനെ നടക്കുന്നവരുമുണ്ട്. അള്ളാഹു കാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇതൊക്കെ കിഡ്നിയും കരളും, എൻ്റെ ഒരു സുഹൃത്ത് തന്നെ, തങ്ങൾ നമ്മളൊക്കെ മജ്‌ലിസിൽ ഒരുപാട് ദുആ ചെയ്തതാണ്. അദ്ദേഹം മണ്ണിനടിയിൽ അള്ളാഹു അദ്ദേഹത്തിൻ്റെ കബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. മഗ്ഫിറത്തും റഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരൊറ്റ ദിവസം ഒന്ന് മാറ്റി വെച്ചു, പിന്നെ പറയുക 24 മണിക്കൂറിനുള്ളിൽ അടുത്ത മാറ്റി വെക്കണമെന്ന്. ഇതെന്താ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന സാധന? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇപ്പോൾ ലെൻസിന് അല്ലേ, കൊറോണ വന്നു കഴിഞ്ഞപ്പോൾ ലെൻസ് ചുരുങ്ങിപ്പോകാം, എത്ര പേര് വലിയ പ്രയാസത്തിൽ. അപ്പം അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്നത് കൈയും കണ്ണും കാലും ആരോഗ്യവും സമ്പത്തും വീടും ജോലിയും സർവ്വതും മരിക്കുന്ന കാലം വരെ നിലനിൽക്കണം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ, അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. അതിനെന്ത് ചെയ്യണം? അതിന് ചെയ്യേണ്ട വഴി എന്താ? എന്താണ് മാഷാ അള്ളാഹിയുടെ പ്രതിഫലം കേട്ടോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇതിന്റെ തഫ്സീർ എടുത്ത് നിങ്ങൾ നോക്ക്, അല്ലാഹുവിന്റെ പ്രവാചകനെ പെടുന്ന പറഞ്ഞു തരുന്നുണ്ട്, ഏതെങ്കിലും ഒരു മനുഷ്യനെ മാസാ അല്ലാഹ, ഏതെങ്കിലും ഒരു മനുഷ്യനെ പെടുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നിലനിർത്തി കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നിന്റെ കച്ചവടത്തിൽ എന്നും ബർക്കത്ത് വേണോ, കടയ്ക്കകത്ത് കയറുമ്പോ നീ പറയണം മാഷാ അല്ലാഹ് ലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ, അല്ലാഹു ഈമ നൽകുമാറാകട്ടെ. എങ്കിലും നിന്റെ കടയിൽ കച്ചവടം എന്നും ബർക്കത്തുണ്ടാകും. വാഹനം റോഡിലൂടെ പാഞ്ഞു പോകുന്നതാ, ഒറ്റ സെക്കൻഡ് മതി സർവ്വതും തീരാൻ, ബറക്കത്ത് വേണോ? വണ്ടിക്കകത്ത് കാലെടുത്ത് വെക്കുമ്പോൾ പറയണം ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ, അല്ലാഹു നമുക്ക് ഈമാ നൽകുമാറാകട്ടെ. വീട് കഷ്ടപ്പെട്ട് ഒരായുഷ്കാലം മുഴുവനും സമ്പാദിച്ചത് മുഴുവനും കഷ്ടപ്പെട്ടുണ്ടാക്കിയത് മുഴുവനും വെച്ച വീട് എന്തിന്? സമാധാനം കിട്ടാൻ. സമാധാനം കിട്ടാൻ ആ വീടിനകത്ത് സമാധാനം വേണോ? രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് ഒന്ന് തല താഴ്ത്താൻ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ആ വീടിൻ്റെ അകത്ത് കിടന്നിട്ട് ഉറക്കം വരുന്നില്ലെങ്കിൽ, ആ വീടിനകത്ത് കയറിയിട്ട് സമാധാനം കിട്ടുന്നില്ലെങ്കിൽ, അതല്ലേ നരകം? അള്ളാഹു കാക്കുമാറാകട്ടെ. ആ വീടിനകത്തേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ പറയണം ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ, നിനക്കത് നിലനിന്ന് കിട്ടും. അള്ളാഹു നമുക്ക് ഈമാ നൽകുമാറാകട്ടെ. അത് സമ്പത്തായാലും ഏത് കാര്യമാണെങ്കിലും മരിക്കുന്ന കാലം വരെ നിലനിൽക്കണോ, ഈ മാഷാ അല്ലാഹ് മുറുകെ പിടിച്ചോ. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ, അള്ളാഹു നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പറഞ്ഞൂടെ, എന്തു പറയണം? മാഷാ അല്ലാഹ് ഖുർആനിൻ്റെ ആയത്ത ആ ഓർമ്മ കൂടെ വേണം. വെറും മാഷാ അല്ലാഹ് ആവരുത്, മാഷാ അല്ലാഹ് കാറ്റ കാണിച്ചിട്ട് പോവാ, എല്ലാം റെഡി ആയിട്ടുണ്ടടാ ഇൻഷാ അല്ലാഹ് കാണാം കേട്ടോ, ഓക്കെ. അല്ല, അവർ ജയിച്ചിട്ട് വന്ന് കാണിച്ചിട്ട് പോത്തില്ല, ഇങ്ങനെ 5 കൊല്ലം കഴിഞ്ഞ് കാണാം, 5 കൊല്ലം കഴിഞ്ഞാണ്. അതല്ല, രറ്റപ്പറച്ച മാഷാ അല്ലാഹ്ക്ക് അങ്ങനെ ഒരു അർത്ഥം കൂടെ ഉണ്ട്, നമ്മൾ ഒരാക്കിയിട്ട് ഒരു അർത്ഥമുണ്ട് ഇൻഷാ അല്ലാഹ്. കേട്ടാ, നിനക്ക് ഞാൻ തിരിച്ചു തരാൻ കാത്തിരുന്നോ? നീ എന്ന് പറയണ പോലെ അങ്ങനല്ല. നിനക്ക് അല്ലാഹു ചെയ്ത ന്യാമത്ത് നിലനിൽക്കണമെങ്കിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മാഷാ അല്ലാഹ് ലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ സൂറത്തുൽ കഹ്ഫ്, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.